Adani Cargo. 22 varshathe sevana paramparyam. Choose Global College of Engineering and Technology. Visit pkexchange.com. Samsam Mandir Restaurant, CBD Rovi. Namaskaram. വോയിസ് ഓഫ് മൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷിലിൻ പുയാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതാ അൽനമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ഒമാനിലെത്തുന്ന യാത്രക്കാർക്ക് ഒരു മാസത്തെ കോവിഡ് ചികിത്സ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ പൊതുവിഭാഗം. വിമാനത്താവളത്തിൽ യാത്രക്കാർ PCR പരിശോധനയ്ക്ക് വിധേയരാകണം. 1 മുതൽ 7 ദിവസത്തിനകം പരിശോധനാ ഫലം ലഭിക്കും. വിദേശികൾ ഒമാനിലെത്തുമ്പോൾ ക്വാറന്റൈൻ ബുക്ക് ചെയ്തതിന്റെ രേഖകൾ കാണിക്കണം. ക്വാറന്റൈൻ കാലയളവിൽ നിരീക്ഷണത്തിനായി റിസ്റ്റ് ബാൻഡ് ധരിക്കണം. എന്നാൽ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് 14 ദിവസം ഹോം ക്വാറന്റൈൻ തിരഞ്ഞെടുക്കാം. യാത്രക്കാർക്ക് ലാപ്ടോപ്പ് അടക്കം ഒരു ഹാൻഡ് ബാഗേജും ഒരു ഡ്യൂട്ടി ഫ്രീ ബാഗും മാത്രമേ അനുവദിക്കുകയുള്ളൂ. വന്നിറങ്ങുന്ന യാത്രക്കാരുടെ താപനില പരിശോധിക്കും. കോവിഡ് ലക്ഷണങ്ങളുള്ളവരെ തുടർ പരിശോധനയ്ക്ക് വിധേയരാക്കും. ഒമാനിലെത്തുന്ന യാത്രക്കാർക്ക് കുറഞ്ഞത് 30 ദിവസത്തെ കോവിഡ് 19 ചികിത്സയ്ക്കുള്ള ചെലവ് വഹിക്കുന്ന ഇൻഷുറൻസ് ഉണ്ടായിരിക്കണമെന്ന് രാജ്യത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. 1 ഒക്ടോബർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള രാജ്യത്തെ വിമാനത്താവളങ്ങൾ വീണ്ടും തുറക്കുന്നതിന് മുന്നോടിയായി CAA ആണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. വരുന്ന എല്ലാ യാത്രക്കാർക്കും 1 മാസം വരെ അവരുടെ പരിചരണ ചെലവ് വഹിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. എല്ലാ ആളുകളുടെയും താപനില പരിശോധിക്കും. കൊറോണ വൈറസിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരാക്കും. വിമാനത്താവളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ശാരീരിക അകലം പാലിക്കേണ്ടതുണ്ട്. രാജ്യത്ത് പ്രവേശിക്കുന്ന എല്ലാവരും അവരുടെ വരവിന് മുൻപ് തരാസുഡ് പ്ലസ് കോവിഡ് മോണിറ്ററിംഗ് ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തേക്ക് വരുന്ന എല്ലാ ആളുകളും PCR പരിശോധനയ്ക്ക് വിധേയരായിരിക്കും. അതിന്റെ ഫലങ്ങൾ 1 മുതൽ 7 ദിവസം വരെ എടുക്കും. കൂടാതെ 14 ദിവസത്തെ ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും വേണം. ഈ കാലയളവിൽ അവർ എവിടെയാണെന്ന് നിരീക്ഷിക്കാൻ ഒരു ഇലക്ട്രോണിക് റിസ്റ്റ് ബാൻഡ് ധരിക്കണം. സുൽത്താനേറ്റിലേക്ക് വരുന്ന വിദേശ പൗരന്മാർ റിസർവ് ചെയ്ത താമസത്തിന്റെ സ്ഥിരീകരണം കാണിക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ 14 ദിവസത്തെ താമസത്തിന് പണം നൽകുകയും വേണം. സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിലെ തിരക്കൊഴിവാക്കാൻ യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിൽ ഒരു ഹാൻഡ് ബാഗേജും ഒരു ഡ്യൂട്ടി ഫ്രീ ബാഗും മാത്രം കൊണ്ടുവരാൻ മാത്രമേ അനുമതിയുള്ളൂ. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 പരമാവധി 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കേണ്ടി വരുമ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കോവിഡ് ലക്ഷണങ്ങൾ പ്രദർശിച്ചാൽ അവരെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. എല്ലാ യാത്രക്കാരും എയർപോർട്ടിലെത്തുമ്പോഴും ഫ്ലൈറ്റ് സമയപരിധിക്കുള്ളിലും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കേണ്ടതാണ്. യാത്രക്കാരല്ലാത്തവർ, വിമാനത്താവളത്തിലേക്ക് യാത്രക്കാരെ ഇറക്കുന്നവർ, പൊതു അംഗങ്ങൾ എന്നിവരെ പുറപ്പെടൽ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. പ്രത്യേക ആവശ്യമുള്ള ആളുകൾക്കുള്ള അകമ്പടി ഒഴികെ. വിമാനത്താവളത്തിനുള്ളിലെ ആളുകൾ സാമൂഹിക അകലം പാലിക്കുന്ന പ്രോട്ടോകോളുകൾക്ക് പ്രതിജ്ഞാബദ്ധരാണ്. കൂടാതെ ഫ്ലോർ സ്റ്റിക്കറുകളിലും മതിൽ ചിഹ്നങ്ങളിലും പട്ടികപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകഴുകുവാൻ നിങ്ങൾ പതിവായി ടോയ്ലറ്റുകൾ സന്ദർശിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബന്ധപ്പെട്ടവരുമായി രേഖകൾ കൈമാറിയ ശേഷം കൈകൾ അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കുക. എല്ലാ എയർപോർട്ട് ഏരിയകളിലും സ്റ്റെറിലൈസറുകൾ ലഭ്യമാണ്. പാസ്പോർട്ട് ഡെസ്കുകളിലോ സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിലോ വിമാനത്താവളത്തിൽ എവിടെയെങ്കിലുമോ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴെല്ലാം യാത്രക്കാർ മുഖം മൂടി അഴിക്കാൻ സമ്മതിക്കണം. യാത്രയുടെ എല്ലാ ഘട്ടങ്ങളിലും ബോർഡിംഗ് ഏരിയകളിലും വിമാനത്തിനകത്തും അടുത്ത ക്യൂയിങ് ഒഴിവാക്കുക. ശാരീരിക അകലം പാലിക്കൽ ആവശ്യകതകൾ പാലിക്കുക. ഫേസ് മാസ്കുകളും കയ്യുറകളും നീക്കം ചെയ്യുമ്പോൾ അവ ഉചിതമായ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുക. ഇന്ത്യൻ സ്കൂൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പുതിയ ചെയർമാനെ ഈ മാസം 26 തെരഞ്ഞെടുക്കും. 1 ഒക്ടോബർ പുതിയ ചെയർമാനു കീഴിൽ ഭരണസമിതി ചുമതലയേൽക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീട്ടിവച്ച ചെയർമാൻ തെരഞ്ഞെടുപ്പാണ് ഈ മാസം 26 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അംബുജാക്ഷൻ, സിറാജ്, സയ്യിദ് സൽമാൻ, ദേവ്സിംഗ് പാട്ടീൽ, ശിവകുമാർ എന്നിവരാണ് പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ബോർഡ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 5 പേർക്ക് പുറമെ എംബസി നാമനിർദ്ദേശം ചെയ്യുന്ന 3 പേരുൾപ്പെടെ 15 പേരാണ് ഇന്ത്യൻ സ്കൂൾ BOD അംഗങ്ങൾ. 15 അംഗ ബോർഡിൽ 14 പേർക്കാണ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം. ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അനുമതി ലഭിച്ചാൽ മാത്രമാകും തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തില്ലെന്ന് ആരോഗ്യമന്ത്രി. കോവിഡ് 19 അണുബാധയുടെയും മരണനിരക്കിന്റെയും ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ദേശീയ സമ്പദ് വ്യവസ്ഥയെ എന്നതേക്കുമായി അടച്ചുപൂട്ടാൻ കഴിയില്ലെന്ന അഹമ്മദ് അൽ സെയ്ദി വ്യക്തമാക്കി. മഹാമാരിയെ നമ്മൾ മറികടക്കും. വീണ്ടും അടച്ചുപൂട്ടലിലേക്ക് മടങ്ങണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അടച്ചിടൽ നടപടികൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ബഹ്റിൻ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒമാൻ. പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും
കിഴക്കൻ ജെറുസലേമിലെ തലസ്ഥാനമായി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നതിനും ഇതിലൂടെ സമാധാനം കൈവരിക്കുന്നതിനും ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദാഹ്ലിയ ഗവൺറേറ്റിലെ നിസ്വയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ ബഹല പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് 2.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇലക്ട്രോണിക് വിസ ആപ്ലിക്കേഷൻ വഴി അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് നടപടികളുമായി റോയൽ ഒമാൻ പോലീസ്. ഇ വിസ .rop.gov.om എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. കോവിഡിനെ തുടർന്ന് മാർച്ച് 13 മുതൽ ഒമാൻ ടൂറിസ്റ്റ് എക്സ്പ്രസ് വിസകൾ ഉൾപ്പെടെ അനുവദിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. കളഞ്ഞുകിട്ടിയ പണവും സ്വർണവുമടങ്ങിയ ബാഗ് തിരിച്ചേൽപ്പിച്ച ഇന്ത്യക്കാരനെ ആദരിച്ചുകൊണ്ട് UAE പോലീസ്. ദുബായിൽ താമസിക്കുന്ന റിദേഷ് ജെയിംസ് ഗുപ്തയാണ് UAE പോലീസിന്റെ ആദരവിന് അർഹനായത്. 10 ലക്ഷത്തിലധികം രൂപയും 40 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണവുമടങ്ങിയ ബാഗാണ് ഇദ്ദേഹത്തിന് കളഞ്ഞുകിട്ടിയത്. ഇത് റിദേഷ് ഗുപ്ത പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ബാഗിന്റെ ഉടമയെക്കുറിച്ച് ഇതുവരെ സൂചന ലഭിച്ചിട്ടില്ല. ഡൽഹി വംശഹത്യാ കേസിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുവാനുള്ള ഡൽഹി പോലീസിന്റെ ശ്രമം അപലപനീയവും അത്യന്തം പ്രതിഷേധാർഹവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. അനുബന്ധ കുറ്റപത്രത്തിലാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നത്. യെച്ചൂരിക്ക് പുറമെ സ്വരാജ് അഭിയാൻ നേതാവ് യാഗ്വേന്ദ്ര യാദവ്, സാമ്പത്തിക വിദഗ്ധ ജയന്തി ഘോഷ്, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറും ആക്ടിവിസ്റ്റുമായ അപൂർവാനന്ദ്, ഡോക്യുമെന്ററി സംവിധായകൻ രാഹുൽ റോയ് എന്നിവരുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുന്ന നേതാക്കളുടെ വായടിപ്പിക്കാം എന്ന വ്യാമോഹത്തിലാണ് ഈ ഫാസിസ്റ്റ് രീതി BJP പ്രയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറ്റപത്രം തയ്യാറാക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഡൽഹി പോലീസ് വടക്കു കിഴക്കൻ ഡൽഹിയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലുണ്ടായ ഭീകരവർഗീയ കലാപവുമായി ബന്ധപ്പെട്ട പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും അക്കാദമിക് പണ്ഡിതരെയും കേസുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ CPIM പോളിറ്റ് ബ്യൂറോ ശക്തമായി പ്രതിഷേധിച്ചു. ക്രൂരമായ പക്ഷപാതവും പ്രതികാരവും നിറഞ്ഞ ഈ നടപടിയെ എത്ര അപലപിച്ചാലും മതിയാകില്ല. സമാധാനപരമായ പ്രതിഷേധങ്ങളും കുറ്റകരമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിക്കേണ്ടത് ഭരണഘടനാ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വംശീയ അതിക്രമത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പ്രതി ചേർത്ത ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി തങ്ങളും KM ഷാജി MLA. ഡൽഹി കലാപവുമായി യെച്ചൂരിയെ ബന്ധിപ്പിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുനവർ അലി തങ്ങൾ പ്രതികരിച്ചു. പൌരത്വ ഭേദഗതി ബില്ലിലും തുടർന്നുണ്ടായ ഡൽഹി കലാപ ദുരന്തങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പവും ജനാധിപത്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിച്ചതിനോടുള്ള പ്രതികാര നടപടിയാണ് സീതാറാം യെച്ചൂരി, യോഗേന്ദ്ര യാദവ് തുടങ്ങിയവർക്കെതിരായി കേസെടുക്കാനുള്ള നീക്കമെന്ന് KM ഷാജി പ്രതികരിച്ചു. ഇന്ത്യ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 78%. ഇതുവരെ കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടവരുടെ നിരക്ക് 77.87% കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. 24 മണിക്കൂറിനിടെ 78,399 പേരാണ് രോഗമുക്തി നേടിയത്. പ്രതിദിനം രോഗം സ്ഥിരീകരിക്കുന്നവർക്ക് സമാനമായി രോഗം ഭേദമാകുന്നവരുടെ എണ്ണവും ഉയരുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. രോഗമുക്തി നേടുന്നവരിലേറെയും 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. രോഗവ്യാപനം രൂക്ഷമായി നേരിടുന്ന മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗമുക്തിയുടെ 58%. നിലവിൽ കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 37 ലക്ഷം കടന്നു. നാളത്തോടെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സീസണിലെ 10-ാമത്തെയും സെപ്റ്റംബർ മാസത്തിലെ 2-ാമത്തെയും ന്യൂനമർദ്ദം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാപ്രദേശ് തീരത്ത് സമീപം രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ 10 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലേറ്റ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഉമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭ സായാഹ്നം. നന്ദി, നമസ്കാരം. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ.
Global College of Engineering and Technology, which offers franchised programs from the University of the West of England. Make it your first choice. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് പി കെ എക്സ്ചേഞ്ച് ഡോട്ട് കോം ആൻഡ് ഡൗൺലോഡ് ദയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ. സംസം മന്ദി റെസ്റ്റോറന്റ് സി ബി ഡി റൂവി. മൺഡേ മന്ദി ഓഫർ ഓൺ എവറി മൺഡേ. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അൽനമാനി കാർഗോ ഇൻ അസോസിയേഷൻ വിത്ത് ഗ്ലോബൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് സംസം മന്ദി റെസ്റ്റോറന്റ്.